നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന മലങ്കര മർത്തോമ സുറാനി സഭയുടെ നേതൃത്വത്തിൽ നവാഭിഷിക്തരായ തിരുമേനിമാർക്ക് സ്വീകരണവും അനുമോദയോഗവും ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കൊട്ടാരക്കര ജൂബിലി മന്ദിരം കൺവെൻഷൻ നഗറിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അനുഗ്രഹീതനായ മേൽപ്പട്ടക്കാരാലും പട്ടക്കാരാലും സമ്പന്നമാർത്തുള്ള സഭ, ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലായും വ്യാപിച്ചു കിടക്കുന്ന ഈ കൊച്ചു സഭയെ ലോക ഭൂഖണ്ഡത്തിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ പിതാക്കന്മാരുടെ ശ്രേണിയിലേക്ക് പുതുതായി 3 പേര് കൂടെ ചേർക്കപ്പെടുകയാണ്. റൈറ്റ് റവറൻഡ് സക്രിയാസ് മാർ അമ്രയും തിരുമേനി, റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ റിമാനിയസ് തിരുമേനി, റൈറ്റ് റവറൻഡ് മാത്യൂസ് മാർ സെറാഫിയും തിരുമേനി. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത 3 ശ്രേഷ്ഠ പുരോഹിതർ. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം ഇന്ന് ഈ അഭ്യുന്തരായ തിരുമേനിമാരെ കൃത്യമായി സ്വീകരിക്കുകയാണ്. ആ ദൈവത്തിന്റെ നിയോഗം സ്വീകരിച്ച് അവരാൽ നിരന്തരിക്കപ്പെട്ട് അവരുടെ ശുശ്രൂഷകാർ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവദിനമാണ് നാമെല്ലാവരും. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വലിയ സന്തോഷം എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വീണാചരണത്തിന്റെ സാന്നിധ്യമാണ്. അതങ്ങനെ തോന്നാൻ കാരണം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ്. ഞാൻ ക്രിസ്തുമസ്തിരുമേനിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരുമേനിയെ എപ്പോഴും കാണുകയും തിരുമേനി കാലം ചെയ്തപ്പോൾ മന്ത്രി വീണാചരണത് ഒരു ചെറിയ മീറ്റിംഗിൽ നമ്മുടെ ആരാമൻ അരമനയിൽ ഹൃദയസ്പർശിയായ ഒരു വാക്ക് രാഷ്ട്രീയത്തിന്റെ പല പ്രതിസന്ധികളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓഴഞ്ചേരി പാലം കയറിയ ഈ നെടുംപ്രയാ വ്യക്തികൾ എനിക്ക് കണ്ട് സംസാരിച്ച് ഒരു പിതാവിന്റെ വാത്സല്യം സ്വീകരിക്കുന്ന പുതിയ കാലത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. സഭയുടെ നവാഭിഷിക്തരായ അഭ്യർത്ഥിയാണ് തിരുമേനിമാരെ ആദരിക്കുകയും അംഗീകരിക്കുകയും പിന്തുണ അറിയിക്കുകയും ചേർച്ചുപിടിക്കുകയും അഭ്യർത്ഥിയാണ് ടിത്തോസ് തിരുമേനിയുടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെയും ചേർച്ചുപിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന മനോഹരമായ സന്ദർഭമാണ്. കൊട്ടാരക്കര കൺവെൻഷന്റെ ഇടയിലുള്ള ഈ ദിവസം ഈ സമ്മേളനത്തിൽ വന്ന പങ്കെടുക്കാർക്ക് അടുത്തതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ച് അഭ്യർത്ഥിയായ ഡോക്ടർ ടിത്തോ സിൽവേനിയോടുള്ള അതോടൊപ്പം മറ്റ് ചുമതല വഹിക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയും ഭാഗ്യസ്മരണാർഹനായ ക്രിസോസ്റ്റം സിൽവേനിയുടെ അടുത്ത് വെച്ചാൽ അവിടെ വെച്ചാണ് ഏറ്റവും അധികം പിന്നെ ടിത്തോ സിൽവേനിയെ കണ്ടിട്ടുള്ളതും ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. തിരുമേനി കുന്നംകുളത്തായിരിക്കുമ്പോൾ അവിടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന് ചുമതല ഏറ്റെടുക്കുമ്പോൾ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അഭിയുടെ ബംഗ്വാസ് തിരുമേനി റാബിയിലേക്കാണ് വന്നിരിക്കുന്നത്.